हाई फ्रेंड्स वेलकम टू मिनी किचन इन नम्बर रेसीपी ना टेस्टी आईटर चम्मीन बिर्याणी अब नमक वाले ईसी आईटेड़ा नमुक नोक इतना बिर्याणी यानि अर को चम्मीन नाईट क्लीन इन नमुक वे सवाड़ा यानि मूं सवाड़ नील अरी और वी कष्ण इंजी आरु पचमुग इतना चतच इतने मूं तक नील इले अरी ओर पीड़ी मल पुदन चुदायट अरी वे कुछ अंडिपरीपे कुछ हॉल गरम मसाल अब इंटे अलव या बिर्याणी पर अड़ाईट् नारंग नीरान और नारंग नीरान बिर्याणी यानि रु कप जीरकशाल रईसाण इतर नाल प्रावश्य वे नाईट कहुगे अब इत्र साधन आदमी रेडी आईट बाकी साधन या बिर्याणी उमयत पर आदमी ई सवाड़ फ्राई चेदम नमक पान चूड़ा इं नमु वरकान आवश्यक एण ओचना यानि और कप चूड़ा वो नमक अरी सवाड़ चेरत इन सवाड़ और ब्रउण कलर आगे वरते इोले इलाकोड़ नमक वरते सवाड़ इन नाई फ्राई आईट वन नमक प्लेट कोरीमा नमक मैक नमक ते अंडिप वरते मूत वन नमक इूड़ी कोरीमा उणकमुंदरीटक इतकूड़ी फ्राई चेदक इन उणकमुंदर बलून बोले वीर्त फ्राई आईट नमक कोरीमा नमुकूड़ी मैक नमक उ वरते एण कुछ ई एण नमुक अरी वेव उपयोग नमक चम्मीन मसाल अट्ठे बाकी एण नमुक और टीसपू नूड़ी चेरत इतक मूं ऐल ना ग्राबू और पट और बेलीफ इतकू चेरत इन इलाकोड़क चलती इंजी वे पचमुगू चेत इलाक इे अरी तू चेर नमक नाईट इलाक नमक अटचव तक सोफ्ट आगे वेवच नमक तुर नोक तक नाईट वेंद वन नमक मसाल चेत अर टीसपू मजलपुड़ी अर टेबू मुड़ी और टीसपू गरम मसाल इत्र मसाल नाम चेरत मसाल कूड़ी इलाक योजिपा इन नाम वरत सवाड़ मुकाल भाग इटक इन कूड़ी इलाक योजिपा इनके नाम वच्मीन इन वी मिक्स इन और टीसपू नारंग नीर आवश्यक उपड़ी चेरत वी नाईट मिक्स नमक अटचव और पत् मिनट वे वेवच नमक तुर नोक नाम अलपंपर वेलमी चम्मीन ऊरी वन वे ना चम्मीन मसाल रेडी आईटे नमक फ्लैम ऑफ इन मैक नमक अरी वेवच अटर पात्र ना कप वे चेरत अब नाम रु कप अरी आदमी अद ना कप वे चेक नाम अरी अलक पात्र उपयोग वेम वे अलगान इन नमुक फ्लैम ऑन अंज ऐल एट ग्राबू और कष्ण पट और बेलीफ इतकूड़ी चेरत इन नवाड़ वरत चेरत यानि मूं टेबिस्पू चेरत इंटे कूड़े रू टेबिस्पू नूड़ चेरत और टीसपू नारंग नीर कुछ सवाड़ वरत आवश्यक उपड़ी चेरत इन इलाको टेस्ट नोक कुरे चेरत नी वे तिपच वे नाईट तिच नमक अरी इटक इन इलाक इन अटचव मीडियम फ्लैम अरी तिच वेव नमक तुर नोक इं अर तेच अरुम वेर लेवल वन नमक अटचव फ्लैम नाईट कुछ इतना वेविका
8 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്തുവരും ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാൻ മറക്കരുത് കണ്ടില്ലേ ഇപ്പോ നമ്മുടെ അരി വെന്തു വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കണ്ടില്ലേ നമ്മുടെ ചോറ്പ പെർഫെക്റ്റ് ആയിട്ട് വെന്തു വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് മാറ്റി വെക്കാം നമുക്ക് ഇനി ചെമ്മീൻ മസാല ഒന്ന് ചൂടാക്കാം ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഈ മസാലയാണ് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിൻ്റെ പകുതി ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനു മുകളിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനു മുകളിലേക്ക് ബാക്കിയുള്ള ചോറ് കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ വീണ്ടും ഒരു ലെയർ ഇതുപോലെ ചെയ്യാം നമുക്കിനി ഇത് അടച്ചു വെച്ച് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ഇപ്പോഴേ തുറക്കരുത് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇങ്ങനെ തന്നെ വെച്ചതിന് ശേഷം തുറന്ന് സെർവ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നമുക്ക് 15 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം കണ്ടില്ലേ അങ്ങനെ നമ്മുടെ ചെമ്മീൻ ബിരിയാണി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഇതുപോലെയൊന്ന് മിക്സ് ചെയ്യാം കണ്ടില്ലേ റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കണ്ടില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ബിരിയാണിയാണ് ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല് താങ്ക് യു